തിരുഹൃദയത്തിൻ്റെ ചിത്രം കാണുമ്പോൾ അതിനോടൊപ്പം ഒരു കുരിശും നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ മാർഗരറ്റ് പറഞ്ഞത് ആ ചിത്രം കാണുമ്പോൾ വിശുദ്ധ കുരിശ് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു എന്നാണ്. അതെ, ഈശോയുടെ തിരുഹൃദയം ആ കുരിശിൻ്റെ ഭാരം താങ്ങി കുരിശിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ആ ചിത്രത്തിൽ കാണുവാൻ സാധിക്കും. അവിടുത്തെ തിരുഹൃദയം മനുഷ്യരാശിക്ക് ജീവൻ നൽകുന്നതാകുന്നു. ആ തിരുഹൃദയം നമുക്ക് വേണ്ടി ഒഴുക്കിയ സ്നേഹം നമ്മിലേക്ക് എത്തിയത് കുരിശ് വഴിയാണ്. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ നിറവിലൂടെ മുടന്തർ നടന്നു, അന്തർക്ക് കാണുവാൻ സാധിച്ചു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. എല്ലാറ്റിനും ഉപരിയായി മനുഷ്യരായ നമുക്കേവർക്കും കുരിശിലൂടെ അവിടുന്ന് രക്ഷ നേടിത്തന്നു. വിശുദ്ധ മാർഗരറ്റ് പറഞ്ഞതുപോലെ ഈശോയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായ വിശുദ്ധ കുരിശ് നമ്മെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് അടുപ്പിക്കുന്നത് പോലെ മറ്റൊന്നും അടുപ്പിക്കുന്നില്ല. അതെ, ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. You are listening to Heavenly Voice from Charis Youth.